ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അടിപൊളി ചായ, ചൂടോടെ കുടിച്ചു. കട്ടൻ ചായ പോയത്. അയ്യോ, ബഹുവചനം വേണ്ട, ഏകവചനം മതി. എന്നിട്ട് ഇന്നലെ ഞാൻ ആ കടയിൽ പോയി, ആ മണിയൻചേട്ടന്റെ കടയിൽ കയറി ഞാൻ സാധനങ്ങൾ ലിസ്റ്റ് ഇട്ടോണ്ടിരിക്കുമ്പോ നമ്മുടെ ദാനശീലം ഇവിടെ നിക്ക, നമ്മുടെ ജോയിച്ചേട്ടൻ വന്നിട്ട് ഈ ദാനശീലിന്റെ മുമ്പിൽ നിന്നിട്ട് ആ കൊമ്പം മ്യൂസിയം വെച്ചിട്ട് പട്ടി മോങ്ങണ പോലെ നിന്ന് പിടിച്ച്. ആ അങ്ങോട്ട് അറിയാലോ, ഇങ്ങനൊരാണുങ്ങൾ കറിഞ്ഞാ വീഴുന്നുള്ളത്. സാധനങ്ങളൊക്കെ വാങ്ങി, ലിസ്റ്റിലുള്ള എല്ലാ സാധനങ്ങളും വാങ്ങി. എല്ലാ സാധനങ്ങളും ഈ കട്ടൻ ചായ കൊണ്ട് വന്നത്. വാങ്ങിയ സാധനങ്ങൾ മുഴുവൻ ജോയിയുടെ വീട്ടിലോട്ട് വണ്ടി വെച്ച് അയച്ചു. അമ്മാന്റെ മരുമകൻ. അപ്പൊ ജോയിയുടെ വീട്ടിൽ എൻജോയ്. ഇവിടെ മൂന്ന് പേരുടെ കട്ടൻ ചായ കുടിച്ചോണ്ടിരിക്കുക. അല്ല വേറെന്ത് പറയേ. ഞാൻ ഒരു കാര്യം പറയട്ടാ, നീ ഇതൊക്കെ ഉപദേശിക്കുന്ന ഉപദേശിക്കണം. ഉപദേശിക്കാത്ത ഒരു കുറവേ ഉള്ളു. ഞാൻ ഇന്നലെ ആ കർണനെ ശരിക്കും അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. കർണനല്ല, അർജുനല്ലേ അവന്റെ പേര്. അർജുനന്റെ അവനായി ഇപ്പൊ ഒന്നുമില്ല. പോയി 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 ഇപ്പൊ കർണനായി. ദാനം ചെയ്തു ദാനം ചെയ്തു. അതെ, ഇന്നലെ രാത്രി ഞാൻ കണക്കിന് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഒന്നിക്കൽ ദാനശീലം അല്ലെങ്കിൽ ഭാര്യ, ഏതെങ്കിലും ഒന്നിനെ ഉപേക്ഷിക്കണം. അപ്പൊ ഉപേക്ഷിക്കാന്ന് പറഞ്ഞ അതൊന്നല്ല. ആൾക്ക് എന്തോ ഒരു മാനസാന്തരം ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല കാക്ഷി. രാത്രി റൂമിൽ അങ്ങനെ നടക്കുകയായിരുന്നു. എന്നിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. ഇന്ന് രാവിലെ എന്നോട് പറയാ, ഞായറാഴ്ച ആയതുകൊണ്ട് ഞാനങ്ങോട്ട് നന്നായി. നീ ഒരു കാര്യം ചെയ്, അകത്ത് പോയൊരു സഞ്ചരത്തോണ്ട് ഒരു 1000 രൂപയും താന്നും പറഞ്ഞ് അതും വിളിച്ച് ചന്തയ്ക്ക് പോയേക്കാണ് കോഴി വാങ്ങിക്കൊണ്ട് വരാനാണ്. കോഴി അല്ല, കോഴി മറ്റേ അർജുനൻ. കോഴി എന്താണെന്ന് എനിക്ക് നോക്കണം. കാര്യം മുറ്റിയതാണോ എന്നുള്ള കാര്യം നോക്കി അറിയാൻ പറ്റുന്നൊക്കെയാണോ. നീ അത് അത് കുഴപ്പമില്ല, നീ അതുകൊണ്ട് കറി വെക്കടിയാ. മുറ്റു കോഴിയാണല്ലോടാ. കോഴിയെ വാങ്ങിക്കോ, നോക്കി വാങ്ങിക്കാർന്നു. ഇവിടെ അതുകൊണ്ട് ഞാൻ അമ്മാവനോട് പറയാം, എന്റെ അമ്മാവൻ ഞാൻ ഇത് കോഴി മേടിക്കാൻ വേണ്ടി നേരെ കോഴിക്കളുടെ വാതിക്കലോട്ട് ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ സോമരാജ് അല്ലെ പറഞ്ഞു വന്നിരുന്നത്, സോമരാജ് അവിടെ നിക്കുക. അപ്പൊ സോമരാജിന് അറിയാലോ എന്റെ പൈസ ഇല്ലാതെ ഏതായാലും ഞാൻ കോഴിക്കളുടെ വാതിക്കലോട്ട് ഞാൻ നിക്കുകയല്ലോ. ഈ സോമരാജ് എന്റെ മുന്നിൽ കിടന്നുകൊണ്ട് അങ്ങ് കരയോ, അറക്കാൻ പിടിക്കുന്ന കോഴി കരയുന്നേക്കാളും ഭയങ്കര ഒറ്റത്തിൽ കരയോ. അവന് പലിശ അടയ്ക്കാൻ വേണ്ടി പൈസ ഇല്ലെന്ന്. അപ്പൊ ഇങ്ങനെ അവൻ കിടന്ന് ഭയങ്കര ബഹളം വെക്കാണ്. അപ്പൊ അവന്റെ സങ്കടം കണ്ടപ്പോ ഞാൻ കൊടുത്ത് എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞു, ഈ 1000 രൂപ അങ്ങോട്ട് കൊടുത്ത് ആ കോഴിക്കടന്ന് 500 രൂപ കടം മേടിച്ച് അങ്ങോട്ട് കൊടുത്ത് അവൻ പോയി ആ പലിശ അടച്ച് ഞാൻ ഈ ചേന മേടിച്ചോണ്ട് ഇങ്ങോട്ട് പോകുന്നു. എടാ, ഒരു കാര്യം തന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ നാട്ടുകാർക്ക് വേണ്ടി ഇങ്ങനെ സേവനം ചെയ്ത് നിനക്ക് സർക്കാർ ജോലി ഉള്ളതാണ്? സർക്കാർ ജോലി ഉണ്ടല്ലോ എനിക്ക്. നിനക്ക് എത്ര ശമ്പളം ഉണ്ട്? എനിക്ക് 25,000 ശമ്പളം ഉണ്ട്. ഇപ്പൊ എത്ര കിട്ടുന്നുണ്ട്? 1276. കൊള്ളാം, നല്ലതാണ്. നാണക്കാരല്ലേടാ ഇതൊക്കെ. എന്റെ അമ്മാവ് അതെന്നാ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവം ഒക്കെ കറക്റ്റ് ആണ്. അപ്പൊ എന്റെ രണ്ട് കൂട്ടുകാർക്ക് ഞാൻ ജാമ്യം തന്നു, ശാല പൈസ എടുത്ത് ബാങ്കിൽ നിന്ന് കൊടുത്ത്. അവന്മാരത് അടക്കുന്നില്ല, അതുകൊണ്ട് എന്റെ ശമ്പളത്തിൽ നിന്ന് അവരൊക്കെ പിടിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇന്നത്തോടെ നിങ്ങളുടെ ഈ പരോപകാരം നിർത്തിയില്ലെങ്കിൽ ഞാൻ വല്ല വഴിക്ക് പോകും കേട്ടാ. അത് ശരി, ഞാൻ പരോപകാരം നിർത്തണമല്ലേ. അതന്നെ. ഈ ഇരിക്കുന്ന ആളാരത്? എന്റെ അമ്മാവൻ. നിന്റെ അമ്മാവനാണെങ്കിൽ ഞാൻ എന്റെ സ്വന്തം അമ്മാവനെ കൂട്ടി കാണുന്ന ആളായത്. അമ്മാവനൊരു കാര്യം മനസ്സിലാക്കണം, ഒരു 3 വർഷം മുമ്പ് ഒരു സമൂഹ വിവാഹം നടക്കുന്ന കല്യാണത്തിന്റെ മണ്ഡപത്തിന്റെ ഫ്രണ്ടിൽ കൂടെ നാദസ്വരത്തിന്റെ ഒച്ച കേട്ട് ഞാൻ അതിനകത്ത് കയറിയതാ. കയറിയപ്പോ ഇവളും ഇവിടെ വീട്ടുകാരും നിങ്ങളെല്ലാം കൂടെ ഇരുന്ന് കരയുന്ന കണ്ടപ്പം എന്റെ പരോപകാരം കൊണ്ടാ ഞാൻ ഇവളെ കെട്ടിയത്, ചെറുക്കം വരാൻ താമസിച്ചിട്ട്. ആ ഞാൻ പരോപകാരം നിർത്തണമല്ലേടി. അതെ, നിങ്ങളുടെ പരോപകാരണം വന്ന് വന്ന് എന്റെ സ്വർണം മുഴുവൻ പോയി. ഇതൊക്കെ റോൾഡ് വേൾഡ് അമ്മാവ, എന്റെ മൂക്കുത്തി പോലും നിങ്ങൾ കൊണ്ട് വിറ്റില്ല മനുഷ്യ. സന്ധ്യക്കെന്തിന് സിന്ദൂര. നീ കരയുന്ന കേട്ടാ തോന്നൂല്ലോ, നിന്നെ ഞാൻ തട്ടിക്കൊണ്ട് വന്നതാണെന്ന്. നീ എന്നെ ഇഷ്ടപ്പെട്ട് എന്റെ കൂടെ ഒളിച്ചോടി വന്നതല്ലേ, അതിന് ഇത്രയും കരച്ചിലിന്റെ ആവശ്യമില്ല. നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്റെ സ്വത്തോ പൊന്നോ പണമോ കണ്ടിട്ടല്ല നിന്നെ ഞാൻ വിളിച്ചോണ്ട് വന്നത്. നിന്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടും ജീവിതകാലം മുഴുവൻ നീ എന്റെ കൂടെ ഉണ്ടാവണമെന്നുള്ള വിശ്വാസം കൊണ്ടുമാണ്. 55 സ്വർണം എടുത്തായിരുന്നോ? കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം മനസ്സിലായി, നമ്മൾ ഇനി സേഫ് ആണ് കാര്യങ്ങൾ. നമ്മൾ ഈ വന്ന് നിൽക്കുന്ന വീട് ആരുടെ വീടാണെന്ന് നിനക്കറിയാവോ? അയ്യോ, അതറിയാണ്ട് എന്നെ കൂടെ വിളിച്ചോണ്ട് വന്നു. അങ്ങനെയല്ല,
ഈ വീടുണ്ടല്ലോ, ഈ വീട്ടിൽ അർജുനൻ എന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ട്. ഈ അർജുനൻ ചേട്ടനും ഞാനും തമ്മിലുള്ള ബന്ധം നിനക്കറിയാമോ? ഞാനും അർജുനൻ ചേട്ടനും തമ്മിൽ ഒരു ബന്ധമില്ല. പക്ഷേ അർജുനൻ ചേട്ടനും എന്റെ ചേട്ടനും തമ്മിലാണ് ബന്ധം. എന്റെ ചേട്ടൻ മരിച്ചുപോയി. മരിച്ചു പോകുന്നതിന് മുമ്പ് എന്നോട് ഒരു കാര്യം പറഞ്ഞില്ല, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിനക്കൊരു അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ നീ അർജുനന്റെ അടുത്ത് ചെല്ലണം, അർജുനെ സഹായിക്കും. അതുകൊണ്ട് നീ പേടിക്കണ്ട, ഞാൻ ഇപ്പഴേ തരാം. അർജുനൻ ചേട്ടൻ നിൽക്കല്ലേ, പിന്നെ ഇനി അവിടെ കരയാൻ പോകുന്നത് നീയല്ല, ഞാനാണ്. അതുകൊണ്ട് ഇത്രയും നേരം കരഞ്ഞ് നിനക്ക് റെസ്റ്റ്, ഞാൻ കണ്ടിന്യൂ ചെയ്യും. അർജുനൻ ചേട്ടാ, അർജുനൻ ചേട്ടാ, ആർക്കു വെച്ചിരുന്നത്? അർജുനൻ ചേട്ടാ, അയ്യോ, ഒരാളെ മനസ്സിലായില്ല. ആ മുഖം ഇങ്ങനെ വെച്ചോണ്ട് പെട്ടെന്ന് കിട്ടിയില്ല. എടാ നീ എന്നെ വിടാ, നിനക്കെന്നെ പറ്റിയേ? എന്നെ സഹായിക്കണം അർജുനൻ ചേട്ടാ. എന്റെ പൊന്നു മോനെ ഇവിടെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. സ്വർണം പണയം വെക്കാനാണെന്നുണ്ടെങ്കിൽ 10 സ്വർണം പോലും ഇവിടെ ഇല്ല. അവിടെ മൂക്കുത്തി പോലും ഇല്ല. നീ ഇവിടെ ഇറങ്ങി പോ. സ്വർണം പണയം വെക്കാനല്ല, അയ്യോ, ഈ പെൺകുട്ടി അറിയാമോ? അറിയാമല്ലോ, ഏതാ കൊച്ചു കൊള്ളാലോ. അല്ലേ, ഞാൻ സ്നേഹിക്കില്ല പെൺകുട്ടിയാ. ആണ്, സന്തോഷമുണ്ട്. 5 ദിവസം കഴിയുമ്പോ ഇവളുടെ കല്യാണമാണ്. ആ, എനിക്ക് കല്യാണം പറയാൻ വന്നല്ലേ, എനിക്ക് കല്യാണം പറയാൻ വന്നതല്ല. പിന്നെ 5 ദിവസം മുമ്പ് ഇവള് വേറൊരുത്തിലൂടെ പോകുന്നത് പേടിച്ചിട്ട് ഞാൻ ഇവളെ ഇപ്പഴേ വിളിച്ചോണ്ടി പോകുന്നത്. എങ്ങനെയെങ്കിലും സഹായിക്കണം. ഒരു സഹായവും ഇല്ല പുല്ല സുഹൃത്തെ, ഞാൻ ഇവിടെ ഒരു കുടുംബമായിട്ട് ജീവിക്കുന്ന ഇത് സരിത ലോഡ്ജല്ല. ഇവളെ കൊണ്ട് ഞാൻ എവിടെ പോയി, ഇവളെ വീട്ടുകാരൊക്കെ പോകുന്നത് തിരക്കി എന്റെ പുറകെ വരുമായിരിക്കും. എങ്ങനെയെങ്കിലും ഏൽപ്പിക്കണം. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എന്റെ ചേട്ടൻ എന്റെ അടുത്ത് മരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞായിരുന്നു. പാവം, മുകളിലിരുന്ന് ചേട്ടൻ കേൾക്കുന്നുണ്ടാവും. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറ, എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പം നീ അർജുനന്റെ അടുത്ത് ചെല്ലണം. പണ്ട് സ്കൂളിൽ നിന്ന് നിസ്കർഷം പോയപ്പോ നെയ്യാർ ഡാമിൽ വാതുറന്ന് കാറ്റുകൊള്ളായിരുന്ന മുതലയുടെ വായിലെ നാക്കിലിട്ട് നിങ്ങൾ കാലിട്ടിളക്കിയപ്പോൾ ആ മുതലയുടെ വാ അടയാതെ മുതലയുടെ 2 വായും തുറന്നു പിടിച്ചു നിന്ന് എന്റെ ചേട്ടൻ നിങ്ങളെ രക്ഷിച്ചു. അതിന് പ്രത്യുപകാരം അവരെന്തെങ്കിലും നിനക്ക് ചെയ്യും എന്നൊരു വാക്ക് പറഞ്ഞു. അന്ന് മുതലേ നിങ്ങൾക്ക് ചീങ്കണ്ണി അർജുനൻ എന്ന് കറുത്ത പേര് വിടുന്നു. ഇവിടെ എവിടെ കരോട്ടെ ക്ലാസ് ഉണ്ട്? അയ്യോ, ഈ ശിങ്ഷോങ്ങായിരുന്നു അർജുനൻ. അണ്ണ വേണ്ട, അണ്ണനെ പോലും വിഷമം എനിക്കറിയാം. കണ്ട മനസ്സിൽ നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാ. നിന്റെ ചേട്ടൻ എന്ന് പറഞ്ഞ എന്റെ ഉറ്റ സുഹൃത്തായിരുന്നു. പക്ഷെ ഈ പോക്കത്തരം ഇവിടെ നടക്കൂല, അറിയിക്കൂ. പക്ഷെ അങ്ങനെ പറയല്ലേ. അയ്യോ, എന്നാ ചെയ്യൂന്ന് പറഞ്ഞ നീ ഇങ്ങനെ ഓരോന്ന് കൊണ്ട് വെച്ച്. എന്റെ ഉറ്റ കൂട്ടുകാരില്ലേ, എന്റെ കൂട്ടത്തിൽ പണ്ട് കോളേജ് പഠിച്ചേ, അവന്റെ അനിയനാ. അപ്പൊ അവരിങ്ങനെ കല്യാണമൊക്കെ കഴിച്ച് ഇങ്ങനെ വരുന്ന വഴിക്ക് നമ്മുടെ വീട്ടിലോട്ട് കയറിയതാ. കല്യാണം കഴിഞ്ഞല്ലേ? കല്യാണം ഒന്ന് കഴിഞ്ഞെന്ന് കഴിഞ്ഞെന്ന് പറഞ്ഞാ ഞങ്ങള് നാളെ കല്യാണം കഴിക്കും. കല്യാണം കഴിക്കും. ഇന്ന് കല്യാണം വിളിച്ചോണ്ട് വന്നു. അല്ലല്ല, അങ്ങനെ ആൾക്കാർ ഇവിടെ കേട്ടാ പറ്റൂല. പ്രശ്നം അമ്മമാരുടെ കല്യാണം കഴിഞ്ഞ ആൾക്കാരാണ് ഇവിടെ കേട്ടാ. അല്ല, അതെ, കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാളെ കല്യാണം കഴിക്കും. മാം ഉറപ്പായിട്ട് കഴിക്കും. പറഞ്ഞിട്ട് കാര്യം ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. അതെ, നമുക്കല്ലേ അറിയാവോ കല്യാണം കഴിഞ്ഞില്ല. ചേച്ചിക്ക് അറിഞ്ഞൂടല്ലോ. പ്ലീസ് അമ്മാവ, ഞങ്ങൾക്ക് പോകാൻ വേറെ വീടില്ല അമ്മാവ. ഇവിടെ നിക്കട്ടല്ലേ, ഇവിടെ നിക്കട്ട്, ഇവിടെ നിക്കട്ട്. അവൾ അറിഞ്ഞാലുള്ള പ്രശ്നം അമ്മാവൻ അറിയാലോ. അത് കല്യാണം കഴിഞ്ഞില്ല നിങ്ങൾ പറയാതിരുന്നാ പോരെ. അതാണ് കല്യാണം കഴിഞ്ഞു പറഞ്ഞാ പോരെ. കല്യാണം കഴിച്ചു പറയാം, കഴിഞ്ഞു പറയാം, പറയാം, അങ്ങനെ പറയാം. അല്ലേ, വരാൻ നിർത്തിയാ പറയാം. ഇതെന്റെ ഭാര്യ കേട്ടോ, വാ ഇങ്ങോട്ട് അടുത്ത് നിൽക്കു. എന്റെ ഭാര്യ സുന്ദരിയാ. എടി, ഇതാരെന്നറിയോ? ഇതെന്റെ കൂട്ടുകാരന്റെ അനിയനാ. അവര് കല്യാണം കഴിഞ്ഞ് വരുന്ന വഴിക്ക് നമ്മുടെ വീട്ടോട്ട് കയറിയതാ. അവരിന്ന് ഇവിടെ വൈകിട്ട് ഇവിടെ നിൽക്കാൻ പോവാ. അപ്പൊ നാളെ രാവിലെ ഇവരെ അങ്ങനെ പറഞ്ഞു വിടാം. രാവിലെ പോകൂ, രാവിലെ. വേറെ ഒന്നല്ലേ ജി, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇവളെ വിളിച്ചു ഇറക്കിക്കൊണ്ടു വന്നു. കല്യാണം കഴിച്ചു. അതെ അതെ അതെ, കല്യാണം കഴിച്ചു. വിളിച്ചിറക്കി കല്യാണം കഴിച്ചു. അവളുടെ വീട്ടിൽ അറിയത്തില്ല. എന്റെ വീട്ടില് അറിയാം. അതല്ല, ഞാൻ പറഞ്ഞുതരാം. അതായത് സ്നേഹിക്കുന്നവരുടെ മനസ്സല്ലേ നമ്മൾ കാണേണ്ടത്, അവരല്ലേ മുന്നോട്ട് ജീവിക്കേണ്ടത്.
അവരുടെ വീട്ടിൽ അറിഞ്ഞിട്ടില്ല, അത് നമ്മൾ അറിയേണ്ട പ്രശ്നമില്ലേ? ഇന്നൊരു ദിവസം ഇവിടെ വന്നിട്ട് നാളെ രാവിലെ അവർ പൊക്കോളൂ, വേറെ പ്രശ്നമില്ല. ഒറ്റ ദിവസത്തെ കാര്യമുള്ളൂ. ആയിക്കോട്ടെ, എന്നാ പിന്നെ വാ. ഞാൻ വലത് കാലി വെച്ച് കയറണോ ഇടത് കാലി വെച്ച് കയറണോ? ഇവിടെ ജീവിതകാലം മുഴുവൻ പൊറുക്കാൻ വന്നതല്ലേ, രക്ഷപ്പെട്ട് വന്നതാണ്, എങ്ങനെയെങ്കിലും കയറിയോ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇവരെ കഴിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഞാൻ മേടിച്ചോണ്ട് വരാം. പോയി മേടിച്ചോ, ഞാൻ മേടിച്ചോണ്ട് വരാം. പിന്നെ ഞാൻ പോയി മേടിച്ചാലോ? അയ്യോ, നീ പോയി മേടിച്ചാലേ, മണ്ണ് വാരി തിന്നേണ്ടി വരും. ഞാൻ തന്നെ പോകുന്ന, സഞ്ചി എടുത്തോട്ടെ കേട്ടോ. ഞാൻ അത്ര എന്റെ മൊബൈലിൽ അല്ലെ കയ്യിലിരുന്നു ഓരോ സമയം കൂടെ പല്ലാത്ത തന്നെ ചെയ്യുന്നു. നല്ല മാല, പുതിയ ഡിസൈനാ, എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടാ. ഞാൻ വേറെ കാണിച്ചു. എന്റെ അച്ഛനെ എനിക്ക് വേണ്ടിട്ട് വാങ്ങിച്ചു വെച്ചതാ. കല്യാണമാണ് അടുത്ത ആഴ്ച, എനിക്ക് ചേട്ടന് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനിങ്ങ് പോകുന്നു. എവിടെ വെച്ചതാ ചേച്ചി? തിരക്കിന്റെ ഇടയ്ക്ക് എവിടെ വെച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ലായിരുന്നു. എനിക്കിതുപോലെയൊക്കെ കൊറേ സ്വർണ്ണുണ്ടായിരുന്നു. ഇപ്പൊ കണ്ടോ, ഇതൊക്കെ റോൾഡ് വേൾഡാ. പരമകാരം ചെയ്ത് ചെയ്താ മനുഷ്യനെല്ലാം കൊണ്ട് നശിപ്പിച്ചു. ഞാനൊരു കാര്യം പറയാം, ഈ സ്വർണ്ണൊക്കെ നമ്മുടെ കെട്ടിയവന്മാര് വന്ന് ചോദിക്കും, പലടവും അവരെടുക്കും, ആത്മഹത്യ ചെയ്യാൻ വരെ അവര് പോകും. പക്ഷെ പൊന്നു മോളെ, ദയവ് ചെയ്ത് ഒരു തരം സ്വർണം അവർക്ക് കൊടുത്തേക്കരുത്, പിന്നെ കണി കാണാൻ കിട്ടത്തില്ല. വേണമെങ്കിൽ സൂക്ഷിച്ചോ. നമ്മള് ഈ ചാക്കിനകത്ത് കെട്ടി വെച്ചേക്ക് കയ്യിൽ അരക്ക് പറ്റരുത്. ചക്ക നടത്തി അളിയന്റെ പെങ്ങളെ എനിക്ക് അളിയൻ കെട്ടിച്ചു. അളിയന്റെ പെങ്ങളെ അളി എനിക്ക് കെട്ടിച്ചു തരുമ്പോ തന്നു. തന്നപ്പോ ഏഴ് പവന്റെ ആഭരണം ശ്രീധരനായിട്ട് ഇട്ട് തന്നു. അതന്തസ്സല്ലേ? അതിൽ അഞ്ചും മുക്ക് പറയരുത്. അഞ്ചു മുക്കോ? ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി തരാം. അഞ്ചും നല്ല സ്വർണ്ണ തങ്ക സ്വർണ്ണ കൊണ്ട് വന്നു. അഞ്ചു മുക്കെന്നല്ല, അതിൽ അഞ്ചു പോവാ അളിയ മുക്കി. അളിയൻ ഒരു സംഭവം അറിയോ? സത്യം പറഞ്ഞാൽ ഈ സാധനം ഞാൻ മേടിച്ച് നമ്മുടെ ഒരു കൂട്ടുകാരന് കൊടുക്കാൻ വേണ്ടി. വെട്ടിയിട്ട് ഉണ്ടാക്കണമെങ്കിൽ സ്വന്തം ഭാര്യയുടെ മാല ഊരി കൊടുക്കണം, അല്ല കണ്ടവന്റെ ഭാര്യയുടെ മാല ഒട്ടിക്കല്ല കൊടുക്കണം. അറിയാം, അതെന്നാന്ന് അറിയാം? എന്റെ ഭാര്യയുടെ മാല എല്ലാം പൊട്ടിച്ച് ഞാൻ അവിടെ ഒക്കെ കൊടുത്തിരിക്കുക. എനിക്കെന്നു അറിയണ്ട അളിയ, രണ്ട് ദിവസം ഞാൻ സമയം തരും, അതിന് മുമ്പ് എനിക്കത് കിട്ടണം. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഉറപ്പാണ്, ഉറപ്പാണ്, ഞാൻ വരും. ഓക്കെ, ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാണിംഗ്. അതൊക്കെ പ്രാവളകത്തുണ്ട്, അതുകൊണ്ടല്ലേ. എന്നാ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാണിംഗ്. ഓക്കെ, കളി വിട്ടോ. എനിക്ക് മനസ്സിലായി, ഇത് അളിയന്റെതല്ല, ഇത് വേറൊരാളെ വെറുതെ വാങ്ങിച്ചതാണ് എന്നൊക്കെ പറയാൻ പോണ നമ്പർ ഇവിടെ ചെലവാവൂല. അളി അത് നടക്കൂല, ഇത് ഇന്ന് എനിക്ക് അഞ്ചു പവൻ കിട്ടിയേ പറ്റൂ. സമാധാനപ്പെടുത്തി, വീടല്ലേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, അളിയൻ അഞ്ചു പോകുന്ന കാര്യമല്ലേ ഉള്ളു. അളി സമാധാനിക്കേ, ഞാൻ അവളോട് ചെന്ന് കാര്യം പറഞ്ഞു കഴിയുമ്പോൾ അളി നേരിട്ട് അവളോട് ചോദിച്ചാൽ മതി, അവളോട് നടക്കൂല. എടി, അവൻ എന്നാത്തിനും വന്ന് നിൽക്കുന്നറിയോ? നിന്നോട് ഞാൻ പറഞ്ഞ, ഞാൻ ഈ പരോപകാരത്തിന്റെ പരിപാടി ഞാൻ നിർത്തി തന്നെ. ആ, അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, അവനിപ്പോ വന്നിരിക്കുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ ഒരു അഞ്ച് പവൻ അങ്ങോട്ട് കൊടുക്കാവോ, ഒന്ന് പണയം വെക്കാനോ രണ്ടു ദിവസം കഴിഞ്ഞ് തിരിച്ചു തരാമെന്ന് പറഞ്ഞു. ഇവൻ അത് അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ അറിയത്തില്ല ഇവിടെ രണ്ടുപേരും ഒട്ടെന്നുള്ള കാര്യം. അതുകൊണ്ട് എന്റെ പൊന്നൊരു കാര്യം ചെയ്യണം. നീ അവൻ ചോദിക്കുമ്പോ നിന്റെ ആണെന്നങ്ങ് പറയണം. എന്റെയാന്ന് വെച്ചാൽ അവൻ എന്നോട് ചോദിക്കില്ല, കൊടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ മതി. കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞാൽ മതി. നല്ല രസമുണ്ടോ? ഒപ്പനയ്ക്ക് ഒരുങ്ങിയിരിക്കുന്നതിലുണ്ട്. സംഭവം റെഡി ആണോ? ഓക്കെ. പെട്ടെന്ന് തന്നാ പെട്ടെന്ന്. എന്താ പ്രശ്നം? സംഭവം ഒന്നുമില്ല, എനിക്ക് ഇതിന് അഞ്ചു പവൻ വേണം. സൗകര്യമില്ല, തരൂല, സൗകര്യമില്ല, ഉറപ്പാണ്. ഓഹോ, അപ്പൊ തരത്തില്ല. എന്റെ സ്വർണം തരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം, എനിക്ക് അർഹതപ്പെട്ട സ്വർണം അഞ്ചു പവൻ, അതെങ്ങനെ എന്റെ കയ്യിലോട്ട് എത്തിക്കണമെന്ന് എനിക്കറിയാം. ഏഹ്, എനിക്ക് അറിഞ്ഞ, എനിക്ക് വീട്ടിൽ കയറാൻ പറ്റില്ല, ചവിട്ട് കൂട്ടൻ്റെ. അവളെ വീട്ടുകാർ വന്ന അകത്തിരുന്നപ്പോ ബഹളം കേട്ട്. അയ്യോ, നല്ല ധൈര്യം സംഭരിച്ചിരിക്കുവായിരുന്നു അതിനകത്ത്. പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ആരും വന്നൊന്നുമല്ല, എന്റെ അളിയിലൂടെ വന്ന് വേറെ കുറെ വിഷയമായിട്ട് കിടന്ന് വേള ഉണ്ടാക്കിട്ട് പോയതാ. അതായിരുന്നു പേടിച്ചു. സ്വർണ്ണൊക്കെ സൂക്ഷിച്ചു വെച്ചേക്കണേ. സ്വർണ്ണം ഇന്നത്തെ കാലത്ത് സ്വർണ്ണം സൂക്ഷിച്ചു. സ്വർണ്ണം സൂക്ഷിച്ചു നോക്കി, ഞങ്ങൾ വരുന്നത്. നീ ഫ്രഷ് ആവുന്നെങ്കിൽ ഫ്രഷ് ആയിക്കോട്ടെ, പിന്നെ സ്വർണ്ണമൊക്കെ ഞാൻ നോക്കൂ. ഹലോ, ഹലോ,
എടാ കുട്ടായി, നീ എന്താ ഇത്ര നേരമായിട്ട് എന്നെ വിളിക്കാതിരുന്നത്? വിളിക്കായിരുന്ന, വിളിച്ചത് ബാത്റൂമിനകത്ത്, അതിനകത്ത് റേഞ്ച് ഇല്ല. ആ ഒന്നും കേക്കത്തില്ല, വെറുതെ അലപ്പും ബഹളവും. ഇല്ല, ഞാൻ മറ്റേ പുള്ളിയുടെ വീട്ടിൽ സേഫായിട്ട് ഞാനും അവളും എത്തി. ആ ഞാൻ സ്വർണം നോക്കി, സ്വർണം എങ്ങനെ ഒരു 10-60 പവൻ അടുപ്പിച്ചുണ്ടാവും. രാത്രി ആവുമ്പോ നീ ഇങ്ങോട്ട് വരണം. വഴിയും കാര്യങ്ങളും എന്ന് വെച്ചാൽ മൊത്തത്തിൽ പ്ലാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ അല്ലേ? അപ്പൊ രാത്രി കാണാം കേട്ടാ. ഓക്കെ. 55 പവൻ കറക്റ്റ് ഉണ്ട് കേട്ടാ, സ്വർണം കറക്റ്റ് ഉണ്ട്, പേടിക്കേണ്ട ആവശ്യമില്ല. അർജുനോ, പിന്നെ ഒരു കാര്യം, ഈ പിള്ളേര് വന്നത് സുരക്ഷിതമായ ഒരു സ്ഥലത്താണ്. അതാണ് നിങ്ങൾ വന്ന സ്ഥലം ഉണ്ടല്ലോ, ഭയങ്കര സുരക്ഷിതമായ ഒരു സ്ഥലത്താണ് എത്തിച്ചേർന്നത്. അതാണ് എനിക്ക് അറിയാറില്ല, നല്ല നല്ലൊരു സ്ഥലത്ത് എത്തിച്ചേർന്നു. അറിയാം, ഞാൻ ജംഗ്ഷനിൽ ചെന്നേ രണ്ടുപേരെടുത്ത് പറഞ്ഞു. എന്നത് രണ്ടുപേരോട് ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ട് അവരെന്നെ പറഞ്ഞു, അവർ തോന്നുന്നില്ലെന്ന് പറഞ്ഞു. ആദ്യം നിങ്ങൾ അങ്ങനെയൊന്ന് ചോദിച്ചത്, സംശയം തോന്നാതിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചത്. എന്റെ അമ്മാവൻ നിങ്ങൾ അങ്ങനെയൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് സംശയിക്കില്ല. ഇതിനകത്ത് വീട്ടിലാരണ്ടല്ല. അപ്പൊ ഒരു ചോദിച്ചു, എന്താണ് അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ, തോന്നിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ യാദൃച്ഛികമോ സ്വാഭാവികമോ ആയിരിക്കും എന്ന് പറഞ്ഞു. ദൈവത്തെ ഓർത്ത് നീ വായും വെച്ചോ, അടങ്ങി ഇവിടെങ്ങാനും ഇരിക്കാവോ? ഇവിടെ ഉണ്ടെന്നില്ലെന്ന് പറയണ്ട. ഒരു കാര്യം നിങ്ങൾ പറയണ്ട, നിങ്ങൾ മിണ്ടാതെ അവിടെ ഇരുന്നാ മതി. കഴിക്കാനുള്ള സെറ്റപ്പ് എന്തെങ്കിലും ഉണ്ടോ? കഴിക്കാൻ. എന്താ ചെയ്യുന്നു പറഞ്ഞു? അതെ, അവരിവിടെ കിടന്നോട്ടെ എന്നിട്ടാ. ഞാനൊരു കാര്യം പറയട്ടെ, അവരൊന്നിച്ച് നടക്കുന്ന ആളാണ്. അത് ഞങ്ങൾ അമ്മാവൻ ചെന്ന് കഴിഞ്ഞാൽ നല്ല കിടില കടയിൽ മേടിച്ചോണ്ട് വരും. അപ്പൊ പിന്നെ ഞാനിവിടെ ഇങ്ങനെ പറയുമായിരുന്നേ, രാത്രി ആയില്ലേ, കിടക്കാറൊക്കെ ആയില്ലേ, പറയുമായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങള്. അപ്പൊ ഞങ്ങളിങ്ങനെ കൊച്ചു വർത്താനൊക്കെ കഴിഞ്ഞു, ഞങ്ങളിങ്ങനെ വെളിയിലിരുന്നോളാം. നിങ്ങൾ വെളികളതിനകത്ത് കിടന്നോ? അത് അങ്ങനെ അല്ലല്ലോ കിടക്കേണ്ടത്. കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഞങ്ങൾ കളിച്ച് കുറച്ചു കഴിഞ്ഞിട്ടാണ് പറയുന്നത്. അതാണ് എനിക്ക് സൗകര്യം. ആണോ? കിടക്കായിരുന്നല്ലേ മാറ്റി വെച്ചിരുന്നെങ്കിൽ. അതെ, ഇവിടെ കിടക്കണ്ട. അത് എന്തിനാ ഇവിടെ കിടക്കുന്നത്? അല്ല, സാധാരണ അതിരാത്രി ആണല്ലോ, ഇവിടെ ആണല്ലോ കിടക്കുന്നത്. അതിന് എന്റെ കഴുത്തിൽ താലി കെട്ടിയോ? അല്ല, നമ്മൾ ആദ്യമായിട്ട് താമസിക്കുന്ന ഒരു രാത്രി അല്ല, താലി കെട്ടിയതിന് ശേഷമുള്ളതാണ് രാത്രിയാണ് ആദ്യ രാത്രി. അതിന് പിന്നെ ഒന്നിനും ഞാൻ സമ്മതിക്കില്ല. ഒന്നില്ലെങ്കിൽ ചേട്ടൻ താഴ്മേളി കിടക്കണം, അല്ലെങ്കിൽ ഞാൻ താഴെ കിടക്കും. പെട്ടി ഇങ്ങെടുത്തോ, ഞാൻ ഇവിടെ വെക്കാം. ഇവിടെ വെക്കാം പെട്ടി. അവിടെ അവിടെ വെക്കാന്നാണ്. ഇവിടെ കിടക്കല്ലേ, കിടന്നോ. കിടന്ന ഉടനെ ഉറങ്ങോ, പിന്നെ എനിക്ക് കട്ടിൽ കണ്ടാ മതി, അപ്പൊ ഞാൻ ഉറങ്ങിക്കോളും. ആദ്യമായിട്ടായിരിക്കും ശവത്തിന് കാവലിരിക്കും പോലെ ആദ്യ രാത്രി ഒരു കാമോ പെണ്ണിന് കാവൽ. സമയത്രേ, പെട്ടെന്ന് ഉറങ്ങോ. അയ്യോ അയ്യോ, ചേട്ടാ സ്വർണ്ണം സൂക്ഷിച്ചു സൂക്ഷി വെക്കാൻ ചേച്ചി എന്നോട് പറഞ്ഞിരുന്നു. അതിപ്പോ ഞാൻ എടുത്ത് അവിടെ വെച്ചോളല്ലോ. പിന്നെ വേണ്ട, നമുക്കൊരു കാര്യം ചെയ്യും, അലമാരിയിൽ വെക്കാം. ചേച്ചിയോട് പ്രത്യേകം പറഞ്ഞതാ സൂക്ഷിക്കണേന്ന്. ഞാൻ വെച്ചോളാം. ഇവിടെ വെക്കാല്ലേ, പൂട്ടിട്ട് സേഫായിട്ട് ഞാൻ താക്കോല് ഞാൻ വെക്കാം. ഞാൻ എന്റെ തലാണിയുടെ അടിയിൽ വെച്ചോളാം. വലിച്ച് തലയുടെ അടിയിൽ. ചേട്ടൻ കിടന്നോ? ഏ കിടന്നോ. ഓ, ഞാൻ കിടന്നോ. ഗുഡ് നൈറ്റ്. ഓ, ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കാനല്ലേ പറ്റൂ. പുതപ്പ് വേണോ? വേണ്ട വേണ്ട. എന്നാടി ഇവിടെ
ഞാൻ പറയാൻ വരുമായിരുന്നു, നമുക്ക് രണ്ടു കൂടെ അല്ലേ. അല്ല ഞാൻ അമ്മാനോട് ഇന്ന് ഇവിടെ നിങ്ങൾ അകത്ത് വന്ന് എന്റെ കൂടെ കടന്നാ മതി. കിടന്നോളാടാ പോടാ. അല്ല നിങ്ങളെ നിങ്ങളെ മനസ്സിലിപ്പോ എനിക്ക് മടക്ക പോട്ടെ. സ്വാഭാവികം മാത്രം ആരും ഇല്ലേ എന്റെ വീട്ടിൽ, ആരും ഇല്ലേ അങ്ങടെ വീട്ടിൽ, ആരും ഇല്ലേ. സമയമായി കാണാനുമില്ലല്ലോ. ദൈവമേ ഇപ്പോഴും ഉറക്കത്തിന്ന് എണീക്കില്ലേ. നമ്മളിവിടെ എന്തിനാ വന്നെന്നറിയാവോ? മോട്ടിക്കാൻ. അല്ലാണ്ട് നിന്നെ അംഗൻവാടി ചേർക്കാൻ വേണ്ടി കൊണ്ടുവന്നല്ല. എന്തിനെങ്ങനെ പേടിക്കുന്നേ? പേടിക്കരുത്, പേടി പാടില്ല. മനസ്സിലായോ? ഇപ്പോ പാതിരാത്രിക്ക് ചില പെണ്ണുങ്ങള് ഇരുട്ടുവാക്കിന് വെളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇരുട്ടുവാക്കല്ല, നൈറ്റ് വാക്കിന് ഇറങ്ങിയിട്ടുണ്ട്. അവരെ നമ്മൾ പേടിക്കണം. അവര് പെണ്ണുങ്ങളുടെ സംരക്ഷണത്തിന് പെണ്ണുങ്ങൾ തന്നെ സംരക്ഷണത്തിനായിട്ട് ഇറങ്ങിയിക്കുവാണ്. അവരുടെ മുന്നിൽ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ പിന്നെ കാഷ്ടിക്കാൻ പോലും ഒന്നും കിട്ടത്തില്ല. മനസ്സിലായോ? നീ മോഷ്ടിക്കാൻ പോകുന്നതാണോ അതോ പാതിരാ കുർബാനയ്ക്ക് പോകുന്നതാണോ? അമ്മ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഏത് ജോലി ചെയ്താലും വെള്ളയും വെള്ളയിട്ട് ടിപ് ടോപ്പ് ആയിട്ട് പോകണം. അത് നല്ലൊരു കാര്യം അമ്മ പറഞ്ഞു. പക്ഷെ അതിന്റെ അകത്ത് ചിന്തിക്കേണ്ട കേസ്, ഓരോ ജോലിക്കും ഓരോ ഡ്രസ് കോഡ് ഉണ്ട്. ഒരു കള്ളൻ എന്ന് പറഞ്ഞ ഇതുപോലത്തെ ഡ്രസ് കോഡ് വേണം. സമയമില്ല. നിന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഒരു പാവം പിടിച്ച ഒരു മുയലിന്റെ ഷേപ്പാ. കള്ളന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മുഖം വേണം. ഇതേപോലെ കാണിച്ചാൽ ഇതുപോലെ കാണിക്കണം. ഒട്ടത്തേങ്ങ പൊതിച്ചു വെച്ച പോലെ ഇരിക്കും. ഇവിടുന്ന് മൂന്നാമത്തെ വീട് ആ ഇവിടുന്ന് മൂന്നാമത്തെ വീട്ടിലാണ് നീ എന്ത് കയറണത്? അയ്യോ, അവിടെ മൊത്തം ആൾക്കാരാണ്. അവിടെ ഒരാൾക്കാരും ഇല്ലേ? നീ ഇങ്ങോട്ട് നോക്കി. ഇന്ന് രാവിലെ അവരൊരു സെൽഫി ഇട്ടതാ കണ്ടോ? ഞങ്ങൾ കുടുംബസമേതം ഊട്ടിയിൽ അടിച്ചു പൊളിക്കുന്നു. അവർ ഊട്ടിയിൽ അടിച്ചു പൊളിക്കുമ്പോ നീ അവരുടെ പൂട്ടടിച്ചു പൊളിക്കണം. മുട്ടായി വേണ്ട, ഷുഗറാണ്. തന്നിട്ട് പോടാ. പണ്ട് അർത്തുങ്കപ്പള്ളി മുട്ടയെ നീന്തി പഠിച്ചതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മുട്ടയെ നീന്തി ഉപകരിക്കും. അലമാരക്കകത്ത് സ്വർണ്ണമുണ്ട്, ഒരു കവറിൽ വെച്ചിട്ടുണ്ട്. നേരെ പോയി തോ. അയ്യോ, ഒരു പ്രശ്നമുണ്ട്. താക്കോൽ അവളുടെ തലയണയുടെ അടിയിലാണ്. എടുത്തോണ്ട്, ഞാൻ എടുത്തു തരാം. തലയെ പൊക്കി പിടിക്കാൻ നീ താക്കോൽ എടുത്തോട്ടെ. നീ വിടാൻ പറ. കുട്ട എന്റെ പേരാണ്, ഞാനെന്ന് എഴുതി പിടിച്ചതാണ്. കൈവിട്. എന്നെ വീട്ടിൽ വിളിക്കുന്നു കുട്ടാന്നാ. അല്ലാതെ ഒരു കാര്യം ചെയ്യാം, ഞാൻ പയ്യെ അങ്ങ് പോകാം. ഒരു കാര്യം ചെയ്യാം.
അല്ല, നീ എന്നെ പോവാനുള്ളത് ഞാനല്ലല്ലോ. അല്ലേ, എന്നെ ഇഷ്ടമായിരിക്കൂ. ആവശ്യം എന്റേതായി പോയി. 55 പവൻ സ്വർണം ഇല്ലെന്നിന്റെ മൂക്കിടിച്ച് വാക്കാത്ത ചേച്ചി അനങ്ങാതിരുന്നു. കുറച്ച് കഴിയുമ്പോൾ അവൾ കൈവിടും. അപ്പോഴത്തേക്ക് ഞാൻ താക്കോൽ എടുത്ത് തരാം. നീ വാതിൽ തുറന്ന് എടുക്കണം കേട്ടാ. മിണ്ടല്ലേ. ഓഹോ, അളിയാ, അളിയന്റെ കയ്യിൽ സ്വർണം ഉണ്ടായിരുന്നിട്ട് എനിക്ക് 5 പവൻ തരായില്ല. അളിയന്റെ പെണ്ണുകളായിരുന്നിട്ട് എന്റെ ഭാര്യ വീട്ടിൽ കയറ്റില്ല. ഇത് മോട്ടിച്ചാലെ നടക്കൂ. കൺഫ്യൂഷൻ കിടക്കുന്നു. അളി എന്തോന്ന് കാണിച്ചിരിക്കുന്നത്? വീട് മൊത്തം തുറന്നിട്ടിരിക്കുന്നു. എന്നിട്ട് കയറി കിടക്കുകയാണ്. അലമാരിൽ താക്കോലും വെച്ചിരിക്കുന്നു. അയ്യോ, വീട് മറപ്പി, വീട് മറപ്പി. അയ്യോ, ഇതല്ല വീട്, ഇതല്ല വീട്. എന്റെ വീട്ടിൽ കയറി മോട്ടിക്കാൻ. പിന്നെ ഇത് വെറും വൃത്തിയുടെ പണിയായി. സ്വന്തം വീട്ടിൽ കയറി കക്കാന്ന് മോശപ്പെട്ട പണിയായി. അളി എനിക്ക് തരാനുള്ള 5 പവന്റെ മാല ഞാൻ എടുക്കാൻ വേണ്ടി വന്നതാണ്. അത് ശരി. അല്ല, അതക്കൊണ്ട് നേരത്തെ മാറ്റ്. അത് വേറൊരു കാര്യം. അത് ഞാൻ പിന്നെ പറഞ്ഞു തരാം, നീ അത് വിട്. അല്ല, ഇനിയിപ്പോ ഒരു കാര്യം, നിങ്ങള് അളിയനെ നിങ്ങളുടെ ബന്ധുവല്ലേ? അതെ. ഒരു അബദ്ധം പറ്റിയ സ്ഥിതിക്ക് പുള്ളിയോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഈ വീട്ടിലുള്ള എല്ലാവരും ക്ഷമിച്ചിരിക്കുന്നു. നിങ്ങൾ പൊക്കോ. അതല്ല, ഇവിടെ വേറൊരു കള്ളമുണ്ട്. നിങ്ങൾ വിചാരിക്കും പോലെ അല്ല, ഇവിടെ വേറൊരു കള്ളമുണ്ട്. പിന്നെ രാത്രി ചുമ്മാ വെളിയിൽ പറയാതെ ബാത്റൂമിൽ ആരുമില്ലല്ലോ. അത് തള്ളി പിടിച്ചോ. അടിപൊളി ബാത്റൂം കേട്ടോ. 5 രൂപ എടുത്തിട്ട് 5 രൂപ ബാക്കി തരണം. പിന്നെ ഇതിന് കുറ്റി കൊളുത്ത് നന്നായിട്ട് പിടിപ്പിക്കാൻ മറക്കരുത്. കള്ളനല്ലേ അത്? പുള്ളി ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തായിരിക്കും. ഒരു കാര്യമില്ല, വീട്ടിൽ മോട്ടിക്കാൻ കയറണ്ട, പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണം. നീ എന്തിനാ രാത്രി വന്ന് രാത്രി വന്ന് നിന്ന് ഇങ്ങനെയൊക്കെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഇപ്പൊ എന്നെ പറഞ്ഞിട്ട് അവന്റെ കാമുകിയുടെ സ്വർണം മോട്ടിക്കാൻ വേണ്ടിട്ട് അവൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചേ.
സ്വന്തം കാമുകയുടെ സ്വർണം മോട്ടിക്കാൻ വേണ്ടിട്ട് കള്ളനെ വിളിച്ചു വരുത്തേ. നീ ഒരു ആളാണോടാ? നിങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടില്ല, എന്റെ സ്വത്തും പണവുമാണ് സ്നേഹിച്ചതെന്നല്ലേ? ഈ സാഹചര്യത്തിൽ ഏതൊരു പെണ്ണും ഈ ഡയലോഗെ പറയുള്ളൂ എന്ന് എനിക്കറിയാം. ഞാൻ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. നിനക്കിത് വേണോടി? നിനക്കെന്നല്ല, മാതാപിതാക്കളെ ധിക്കരിച്ച് കണ്ടവന്റെ കൂടെ ഇറങ്ങി പോകുന്ന എല്ലാ പെൺകുട്ടികൾക്കും ഇത് തന്നെ മരണം. അല്ല പിന്നെ എടി, സ്നേഹിക്കുന്നതും സ്നേഹിച്ചവനോട് ജീവിക്കുന്നതും ഒരു കുഴപ്പമല്ല. പക്ഷേ സ്നേഹിക്കുന്നവന് അതിലുള്ള യോഗ്യതയുണ്ടോ, അവൻ എത്ര കാരനാണെന്ന് നോക്കാനുള്ള സാമാന്യ ബോധം വേണം. മനസ്സിലായോ? അല്ലെങ്കിൽ നിങ്ങളടുത്ത് കരയേണ്ടി വരും. എനിക്കൊരു സംഭവം അളിയന്റെ അടുത്ത് പറയണ്ട. അളിയൻ കൊടുത്തില്ല. അളിയ, അളിയന്റെ സ്വർണം വാങ്ങിച്ചിട്ട് അളിയന് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഒരിക്കലും അളിയന്റെ സ്വർണം വാങ്ങിക്കല്ല. അളിയ അല്ല, ഞാൻ പെട്ടെന്ന് കിട്ടിയില്ല. വയ്യാത്ത പട്ടി കയ്യാലെ കയറാൻ പോവല്ലെന്ന്. അല്ല, എന്തൊക്കെ പറയാം, നീ മോട്ടിക്കാൻ ടൈപ്പ്. ഇതിപ്പോ ഇങ്ങനെ നിർത്തിക്കൊണ്ട് പോയാ മതിയോ? എന്നാ ഞാൻ ഈ കൊച്ചിനെ വിളിച്ച് ഈ വെള്ള വീട്ടിൽ വിളിച്ച് വിവരം പറയാൻ പോവാ. അവരൊന്നും പറയല്ലേ, എന്റെ പരോപകാരം എനിക്ക് നിർത്താൻ പറ്റൂല. അമ്മാനൊരു കാര്യം മനസ്സിലാക്കണം, എന്റെ പരോപകാരം ഇവിടെ നിർത്താതിരുന്നത് കൊണ്ടാണ് ഇന്ന് ഈ നിൽക്കുന്ന പെൺകുട്ടിയുടെ ജീവിതം തിരിച്ചു കിട്ടിയത്. അത് മനസ്സിലായോ? പിന്നെ വേറൊരു കാര്യം, ഇനി ഒരു പരോപകാരം കൂടെ ഞാൻ ഇവിടെ ചെയ്യും, അതിനെ ആരും എന്നെ തടയരുത്, അത് ഞാൻ ചെയ്തിരിക്കും. എന്താ ഈ രണ്ടിടത്തിനെ പിടിച്ച് ഞാൻ പോലീസ് ലഭിക്കും. പോലീസുകാർക്ക് ഇന്ന് വരെ ഞാൻ പരോപകാരം ചെയ്തിട്ടില്ല. അവർക്ക് ഇരിക്കുന്നത്.